നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് തോട്ടിലെയും വയലിലെയും മീൻ പിടിക്കരുത് നിങ്ങൾ അകത്താവും പതിനയ്യായിരം രൂപ വരെ പിഴയും തടവും വീഡിയോ മുഴുവനായി കാണുക വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും കുട്ടനാട്ടിൽ ജലനിരപ്പ് വർദ്ധിക്കുന്നു കുട്ടനാട് താലൂക്കിൽ ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ എന്ന പേരിൽ നിർമ്മിച്ചു വരുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലടക്കം വെള്ളം കയറിയതോടെ ഗതാഗത മാർഗങ്ങളും അടയുകയാണ് കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള എല്ലാ റോഡുകളും വെള്ളം കയറി ഗതാഗതം മുടങ്ങി സ്ഥിതിയിലാണ് ഇന്ന് മുതൽ ജൂലൈ പത്താം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്നുള്ള കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് ജൂലൈ ഒമ്പതിന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ മൂന്ന് പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് പോയിന്റ് എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കൊല്ലം എറണാകുളം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് മലയോര മേഖലകളിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മഴക്കാലത്ത് വയലിലും വരമ്പിലും തോട്ടിലും ഊത്ത പിടിക്കാൻ തെക്കൻ മേഖലകളിൽ വലിയ തിരക്കാണ് എന്നാൽ മത്സ്യങ്ങളുടെ പ്രജനന കാലത്തുള്ള മത്സ്യം പിടുത്തം നിരോധിച്ചിരിക്കുന്നതോടെ ഊത്ത പിടുത്തക്കാർ അകത്താവും എല്ലാ വർഷവും ജൂണിലെ പുതുമഴയിലാണ് ഊത്ത കയറുന്നത് ഇക്കുറി ഒരു മാസം വൈകിയെങ്കിലും മീൻ പിടുത്തക്കാർക്ക് നല്ല രീതിയിൽ തന്നെ ഊത്ത ലഭിക്കുന്നുണ്ട് തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ തുടക്കത്തിൽ പ്രജനനത്തിനായി ഇങ്ങനെ മത്സ്യങ്ങൾ നടത്തുന്ന ദേശാന്തര ഗമനത്തെയാണ് ഊത്ത എന്ന് പറയുന്നത് അതായത് പുതുമഴയിൽ വീടിനടുത്തെത്തുന്ന ജലാശയങ്ങളിലും വെള്ളം കുറഞ്ഞ വയലുകളിലും ചെറുതോടുകളിലും അരുവുകളിലുമെല്ലാം പുഴയിൽ നിന്നും മറ്റ് ജലാശയങ്ങളിൽ നിന്നും മത്സ്യങ്ങൾ കൂട്ടത്തോടെ കയറി വരും ഇത്തരം മീൻ പിടിക്കുന്നതാണ് ഊത്ത എന്ന് പറയുന്നത് പ്രജനന കാലത്തുള്ള ഊത്തപ്പിടുത്തം നാടൻ മത്സ്യസമ്പത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നതാണ് ഇവ നിരോധിക്കാൻ കാരണം വയർ നിറയെ മുട്ടകളുമായി വെള്ളം കുറഞ്ഞ വയലുകളിലേക്കും ചെറു ജലാശയങ്ങളിലേക്കും പ്രജനനത്തിനായി വരുമ്പോൾ വയർ നിറയെ മുട്ടയുള്ളതിനാൽ മത്സ്യങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് എന്നതാണ് ഇവയെ വ്യാപകമായി വേട്ടയാടാൻ കാരണം പ്രജന കാലമായതിനാൽ ഓരോ മീൻവേട്ടയും ആയിരക്കണക്കിന് മത്സ്യങ്ങളുടെ നാശത്തിന് കാരണമാകുന്നുണ്ട് ഇതുവഴി പല നാടൻ മത്സ്യങ്ങളും ഇന്ന് വംശനാശ ഭീഷണിയിലാണ് അതുകൊണ്ട് തന്നെ കേരള അക്വാകൾച്ചർ ആൻഡ് ഇൻലാൻഡ് ഫിഷറീസ് ആക്ട് രണ്ടായിരത്തി പത്ത് ചട്ടങ്ങൾ അധ്യായം നാല് ക്ലോസ് ആറ് സബ് ക്ലോസ് മൂന്ന് നാല് അഞ്ച് പ്രകാരമാണ് നിരോധിച്ചിരിക്കുന്നത് ഇത് ലംഘിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ പിഴയും ആറുമാസം തടവും ലഭിക്കുന്ന കുറ്റമാണ് ഇനി മൂന്നാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് മഴയെ തുടർന്ന് കടലിൽ പോകുന്നതിന് ഏർപ്പെടുത്തുന്ന നിയന്ത്രണം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസമായി മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകുമെന്ന് മന്ത്രി ആന്റണി രാജു അറിയിച്ചു കടലിൽ പോകാൻ കഴിയാത്ത ദിവസങ്ങൾ കണക്കാക്കി അതിനനുസൃതമായ സഹായം നൽകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി അടുത്ത നാലാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങളെ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആവർത്തന സ്വഭാവമുള്ള പ്രവൃത്തികൾ തോറും ഏറ്റെടുക്കരുതെന്നുള്ള പുതിയ ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് തൊഴിലുറപ്പ് ജോലിക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ഇനി അടുത്ത അഞ്ചാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് റെയിൽവേ ഭൂമിയിലേക്കും പാളങ്ങളിലേക്കും അതിക്രമിച്ച് കടക്കുന്നവരിൽ നിന്ന് കർശനമായി പിഴ ഈടാക്കും ആയിരം രൂപയോ മൂന്ന് മാസം തടവോ ലഭിക്കും ഇവ രണ്ടും കൂടി ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് പിഴയും നടപടികളും നേരത്തെ ഉണ്ടെങ്കിലും അപകടം വർദ്ധിച്ചതോടെയാണ് ഇപ്പോൾ ഈ ഒരു നിയമം കൂടുതൽ കർശനമാക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ള ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയിരിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്